ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നിസ്ഫ്രീ സ്പെഷ്യൽ ഫുഡ് കെയർ മാസ്കിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. ഇതൊരു കൊറിയൻ പ്രോഡക്റ്റ് ആണ്. ഇതെങ്ങനെയാണ് നമുക്ക് പാദസംരക്ഷണത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പാക്കേജിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രാവൽ ഫ്രണ്ട്ലി പാക്കേജിങ് ആണ് ഇതിനുള്ളത്. ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ട് ഇതിൻ്റെ ബാക്കിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കൊറിയൻ ലാംഗ്വേജിലാണ് ഇത് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്റ്റിക്കർ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷിൽ അതിൻ്റെ പ്രോഡക്റ്റ് നെയിം, പ്രൈസ് ഡീറ്റെയിൽസ്, നെറ്റ് വെയ്റ്റ്, ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തേക്കുന്നത് എല്ലാം ക്ലിയർ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് നേരിട്ട് റീഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ക്യാമറയിലായതുകൊണ്ടാണ് ഇത് ഇത്രയും ക്ലിയർ ആയിട്ടും കാണുന്നത്. ഇതിലെ ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വാട്ടർ, ആൽക്കഹോൾ, ഗ്ലിസറിൻ തുടങ്ങിയവയുണ്ട്. കൂടാതെ ഇതിലൊരു 7 നാച്ചുറൽ ഹെർബ്സിൻ്റെ എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. 2 ഷീറ്റ്സുള്ള ഈ സ്പെഷ്യൽ ഫുഡ് കെയർ മാസ്കിന് 200 രൂപയാണ് പ്രൈസ്. ഇതിൻ്റെ നെറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് 20 ഗ്രാം ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, നിങ്ങളിത് യൂസ് ചെയ്യുന്ന സമയത്ത് കാലിലെന്തെങ്കിലും ഇറിറ്റേഷനോ ഒരു അബ്നോർമാലിറ്റിയോ ഫീൽ ചെയ്യുകയാണെങ്കിൽ അപ്പോഴും തന്നെ ഇത് റിമൂവ് ചെയ്യാം. രണ്ടാമത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ കാലിലെന്തെങ്കിലും മുറിവുകളോ മറ്റോ ഉണ്ടെങ്കിൽ മാക്സിമം ഇത് യൂസ് ചെയ്യാതിരിക്കുക. ഞാനിതിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. അത് ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള സോക്സിൻ്റെ ഷേപ്പിലാണ് ഇതുള്ളത്. ഇതിൻ്റെ പുറമേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ സിൽക്കി മെറ്റീരിയലാണ്. ഇതിൻ്റെ എസൻസിന് വന്നിട്ട് ഒരു ഗുഡ് സ്മെല്ലാണുള്ളത്. നല്ലൊരു ഫ്രാഗ്രൻസ് ആണുള്ളത്. ഇതിൻ്റെ ഉള്ളിലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ലെയർ, ഒരു തിൻ ലെയറും കൂടി ഉണ്ട്. ഇതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ പാദങ്ങൾ വയ്ക്കുന്നത്. നല്ലൊരു എസൻസിൻ്റെ സ്മെല്ല് ഇതിൻ്റെ ഉള്ളിൽ നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ കാലുകൾ ഫസ്റ്റിൽ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത ശേഷം ഇത് ഫുള്ളായിട്ട് ഇതാ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ പാദങ്ങൾ ഇതിൽ ഇറക്കി വയ്ക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ കാല് ഇതിനകത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള ഒരു ഫാബ്രിക് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. നല്ലൊരു കൂളിംഗ് സെൻസേഷൻ തരുന്നുണ്ട്. അതിനകത്തുള്ള എസൻസ് ആണ് തണുത്തൊരു ഫീലിംഗ് നമുക്ക് തരുന്നത്. ഒരു 20 മിനിറ്റ്സ് ഇങ്ങനെ വിടുക. അതിനുശേഷം ഇത് റിമൂവ് ചെയ്യുക. ഞാനിതിപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ എസൻസ് ഫുള്ളായിട്ട് എൻ്റെ കാലിലുണ്ട്. നല്ല രീതിയിൽ അത് ഉപയോഗിച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് വാഷ് ചെയ്യാം. ഞാനിപ്പോൾ കാല് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കാല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫ്രഷായിട്ട് ഒരു സ്മൂത്തായിട്ടുള്ളൊരു അപ്പിയറൻസ് ആണുള്ളത്. അതുപോലെ ഇതിലെ ഡെഡ് സെൽസ് എല്ലാം പോയിട്ട് നല്ല ഫ്രഷായിട്ടുണ്ട്. നല്ലൊരു എഫക്റ്റീവ് റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പോസിറ്റീവ് സൈഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പാക്കേജിങ് ആണ്. ഓവർ സൈസ്ഡ് ആയിട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇത് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഫുൾ ഓഫ് എസൻസ് ആണ്. ഒരു നല്ലൊരു സ്മെല്ലുണ്ട്. അതുപോലെ നമ്മുടെ സ്കിന്നെ നല്ല സോഫ്റ്റ്, സ്മൂത്ത് ആൻഡ് മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കാനായിട്ട് ഇതിന് കഴിയുന്നുണ്ട്. ഇതതുപോലെ നോൺ സ്റ്റിക്കി, അതുപോലെ നോൺ ഗ്രീസി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റുമാണ്. പ്രോഡക്റ്റിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഡെയിലി യൂസിന് അത്രയും നല്ലതല്ല. അതർവൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല പ്രോഡക്റ്റാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫുഡ് കെയർ മാസ്ക് ആണിത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.